കൊല്ലം ചിതറ കിഴക്കും ഭാഗത്ത് സുഹൃത്തിനെ കഴുത്തറുത്തു കൊന്നു. നിലമേൽ വളയിടം സ്വദേശി ഇർഷാദാണ് മരിച്ചത്. ചിതറ കിഴക്കും ഭാഗം യാസീൻ മൻസിലിൽ സഹദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, എപ്പോഴാണ് സംഭവം, എന്താണ് ഉണ്ടായത്? കൃഷ്ണരാജ്, രാവിലെയോടുകൂടിയാണ് ഈ ചിതറയിൽ ഇത്തരത്തിൽ സുഹൃത്തിനെ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ചിതറ വിശ്വാസ് നഗറിൽ സഹദിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇവർ രണ്ടുപേരും, അതായത് ഇർഷാദും അതുപോലെ തന്നെ സഹദും, സുഹൃത്തുക്കളായിരുന്നു. തുടർന്ന് സ്ഥിരമായി ഈ സഹദിന്റെ വീട്ടിൽ ഇർഷാദ് വരുമായിരുന്നു, വിളിച്ചുകൊണ്ട് വരുമായിരുന്നു ഈ സഹദ്. ഇതിൽ തന്നെ ഈ വീട്ടുകാർക്ക് പലതവണയായി പരാതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ മകനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇവർക്ക് ഈ സഹദും അതുപോലെ തന്നെ മരിച്ച ഇർഷാദും ഇത്തരത്തിൽ മയക്കുമരുന്നിന്റെ ബന്ധമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പലരും, നാട്ടുകാരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വീട്ടിലെത്തിയ ഈ ഇർഷാദ് തുടർന്ന് ഈ മുറിയിൽ ഈ സഹദിനോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് ഈ സഹദിന്റെ പിതാവ് ഈ വീടിനുള്ളിൽ വെച്ച് ഈ റൂം പൂട്ടിയിരിക്കുന്നത് കണ്ട് ചോദിക്കുകയായിരുന്നു ആരാണ് അകത്തുനിന്നുള്ളത്. അതേസമയം തന്നെ ഈ വീട്ടിലെ മറ്റുള്ളവരും മറ്റു മുറികളിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ മുറി തുറന്ന സമയത്താണ് ഈ സഹദിന്റെ വീട്ടിൽ തന്നെ ആ സ്റ്റെയർകേഴ്സിന് സമീപം ഈ സഹദ് കത്തിയുമായി നിൽക്കുന്ന കാഴ്ച കണ്ടത്. തുടർന്നാണ് ഈ പിതാവ് ആംബുലൻസ്. മനോജ്, ഈ മരിച്ച ഇർഷാദ് കായിക താരമാണെന്ന് തോന്നുന്നു. തീർച്ചയായും കായിക താരം കൂടെയാണ്, ആ ഒരു തലത്തിൽ കൂടെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ രണ്ടുപേർക്കുമെതിരെ ഉന്നയിക്കുന്നുണ്ട്. പിതാവ് തന്നെ പറയുന്നുണ്ട് പലതവണ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട്. കൊല്ലം ചിതറ കിഴക്കും ഭാഗത്ത് സുഹൃത്തിനെ കഴുത്തറുത്തു കൊന്നു. യുവാവ് കസ്റ്റഡിയിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.